ഇങ്ങനെ ഒരു മാഫിയ എന്താണ് സ്വഭാവമുള്ള ഒന്നാണെന്നും ഫോട്ടോഷോപ്പ് ചെയ്തിട്ടൊക്കെ തെളിവുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് അവിടെ വലിയ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ മനുഷ്യരുടെ മുറയിൽ തകർക്കും. അത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഒരു കമൻ്റെങ്കിലും ഇതിനെപ്പറ്റി പറയണം, ഇത് ഗൗരവമായിട്ട് എടുക്കണം. നേരത്തെ അവർ പറഞ്ഞ കേസ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസ് ആരാന്ന് വെച്ചാൽ അവർ സാധാരണ ജനങ്ങളുടെ ഈ ബേജാറുണ്ടല്ലോ അതൊന്ന് മാറ്റിക്കൊടുക്കാൻ എന്തെങ്കിലും ഉത്തരവാദിത്വത്തോടു കൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പ്രതിയെ ആരോപിക്കപ്പെടുന്ന നടനെ രക്ഷിക്കാൻ പല ഭാഗത്തുള്ള പല ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെ ഇന്റൻഷ്യലി അയാൾക്ക് വേണ്ടി തന്നെ ഞാൻ പഠിപ്പിക്കുന്നത് ഫെമിനിസ്റ്റ് ഒരു പേപ്പറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടെ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ക്ലാസിക്കലായിട്ടുള്ള വേറൊരു എക്സാമ്പിൾ കുട്ടികളുടെ മുമ്പിൽ പറയാനില്ല. കാരണം ഈ എംപവേർഡ് വുമൺ എന്ന് പറയുന്ന എങ്ങനെയാണ് പാട്രിയാർക്കി ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവൻ സ്ത്രീകളുടെ ബൊമ്പാർഡ് ചെയ്യുന്ന എന്നുള്ളതിൻ്റെ അവസാനത്തെ ക്ലാസിക്കലായിട്ടുള്ള ഒരു തെളിവാണ് ഇങ്ങനെ ഒരാൾ. നമ്മൾ വിചാരിക്കുന്ന എംപവേർഡ് വുമൺ എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ തന്നെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെ, ഇഫക്റ്റീവ്ലി പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇവരുടെ എല്ലാ റെവലേഷൻസും. അതെ, അവർ അതിൽ ജനിച്ച ഒരു കുട്ടിയെ പറ്റിയിട്ട് വേവലാതിപ്പെടുന്നുണ്ട്. 5 കൊല്ലമായിട്ട് കുട്ടിക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തതിനെ പറ്റി അവർ വേവലാതിപ്പെടുന്നുണ്ട്. അവർ അറിയാതെ പോയത് എങ്ങനെയാണ് ഇരയാക്കപ്പെട്ട, അവരതിനെപ്പറ്റി കമൻ്റ് ചെയ്ത് കണ്ടില്ല. ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി അതിജീവിതയിലേക്കുള്ള അവരുടെ യാത്ര കേരളത്തിന് തിരിച്ചറിയാം. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ തന്നെ മൂവ്മെൻ്റായിട്ട് നടക്കുന്നതിനെ പറ്റി അവരറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അവരതിനെപ്പറ്റി അവെയർ അല്ലാത്ത പോലെയാണ് ഇതിൽ പറഞ്ഞത്. ഇതിന് മുമ്പേ ഉള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂ ഈക്വലി അലാമിങ് ആയിരുന്നു. അവർ പറഞ്ഞത് അവരുടെ കൂടെ അവരുടെ സഹപ്രവർത്തകയെ സെക്ഷ്വലി ഉപയോഗിക്കാൻ വേണ്ടി ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചപ്പം അവർ നടപടിയെടുക്കുന്നതിന് പകരം ഞാൻ ചില ഉപായങ്ങളൊക്കെ പറഞ്ഞ് അവളെ എൻ്റെ കൂടെ നിർത്തി എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസറിനെ സംരക്ഷിക്കാൻ പോലും അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ രാജിവെച്ച് പോവുകയാണല്ലോ വേണ്ടത്. പിന്നെ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ പാടില്ലല്ലോ. അവർ പറയുന്നത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു നിലപാടാണ്. ഇത് പോയിന്റ്ലെസ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ആ ക്രിമിനൽ വീണ്ടും മറ്റു കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മൾ പറയുമല്ലോ പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് ക്യൂർ എന്ന് പറയുമല്ലോ. അതവർ ചെയ്തിട്ടില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള വിലാപത്തിൽ സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് കേസിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അവരാരുടെ മൗത്ത് പീസാണ്, അവരാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് വളരെ ക്ലിയർ ആണ്. എത്ര ടഫാണ് അങ്ങനെയുള്ള അതിജീവിതകളുടെ ബാറ്റിൽ എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും സ്ത്രീക്കൊപ്പം അല്ല എന്ന് ഓരോരുത്തരും സ്വയം വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ഈ റെവലേഷൻ ഇതിൻ്റെ സമയം അതൊക്കെ വളരെ പ്രധാനമാണല്ലോ. അതൊക്കെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഒരു ലീഗൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി പറഞ്ഞു എല്ലാവരും ചാനലുകളിൽ തന്നെ പറഞ്ഞു കേൾക്കുകയും ചെയ്തല്ലോ. അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പുറത്ത് തുറന്നു പറച്ചിലുകൾ സാധാരണ മനുഷ്യരുടെ എന്താ പറയുക വിശ്വാസത്തിന് തകർക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നേയില്ല. കാരണം സബ്ജുഡീസ് ആയ ഒരു കേസിനെ പറ്റി എനിക്ക് അയാളുടെ സ്വാധീനങ്ങളെ പറ്റിയൊന്നും ഇവിടെ നമുക്ക് കമൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക, പ്രത്യേകിച്ച് സ്ത്രീ എന്ന് മാത്രമല്ല അവർ ഇരിക്കുന്ന പൊസിഷൻ എന്തായിരുന്നു, അവർ വാങ്ങിച്ച ശമ്പളം ഇവിടുത്തെ ആൾക്കാരുടെ ടാക്സ് മണിയാണ്, അവരിതിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആവണമായിരുന്നു എന്നാണ് എനിക്ക്. അവരെ മറ്റ് കേസിനെ സംബന്ധിച്ച് കമൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, ചെയ്യരുത് എന്നുള്ളത് ഒരു പോളിസി ഡിസിഷൻ ആയതുകൊണ്ടാണ്. പക്ഷേ അതല്ലാത്തതിനെ പറ്റി വളരെ അലാമിങ് ആണ് അവർ പുറത്തേക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ദീദി ദാമോദരന്റെ പ്രതികരണമാണ് നമ്മൾ തത്സമയം കണ്ടത്. ഇപ്പോൾ നടത്തിയ ഈ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലിന് പിന്നിലുള്ള താല്പര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ദീദി ദാമോദരൻ പറഞ്ഞത്. പ്രതിയായ ആളുടെ മകളെ കുറിച്ച് പറയുന്നയാൾ അതിജീവിത കടന്നുപോയ വഴികളെ കുറിച്ച് ഒരിക്കൽ പോലും പറഞ്ഞു കണ്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു ദീദി ദാമോദരൻ. എന്തായാലും മുൻ ജയിൽ DGP വെളിപ്പെടുത്തൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.